കെ ബി ഗണേഷ്കുമാറിന്റെ അടുത്ത തട്ടിപ്പും പുറത്തു വന്നു. വാളകത്തെ ബി എഡ് കോളേജിൽ അഡ്മിഷന് വിദ്യാർത്ഥികളിൽ നിന്നും 3 ലക്ഷം രൂപ വീതം 75 ലക്ഷം രൂപ ഡൊണേഷനായി വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പരാതി. വർഷങ്ങളായി ഈ ഇനത്തിൽ കോടികൾ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് പരാതി രക്ഷിതാക്കളിൽ നിന്നും എൻ സി ടിക്ക് ലഭിച്ചു. എൻ സി ടി അന്വേഷണവും പ്രഖ്യാപിച്ചു. കൊട്ടാരക്കര വാളകത്ത് ആർ ബാലകൃഷ്ണപിള്ള സ്ഥാപിച്ച ബി എഡ് കോളേജ് ഇപ്പോൾ കെ ബി ഗണേഷ്കുമാർ എം എൽ എയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അഡ്മിഷൻ എടുക്കാനായി വരുന്ന വിദ്യാർത്ഥികളോട് കേരളത്തിൽ ഒരു കോളേജിലും ആവശ്യപ്പെടാത്ത ഭീമമായ തുകയാണ് ഗണേഷ്കുമാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ശ്യാം ഗോപാലകൃഷ്ണപിള്ള എന്നിവർ വാങ്ങുന്നത്. ഈ ട്രെയിനിങ് കോളേജിലും സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ അഴിമതി കഥകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഈ രക്ഷകർത്താക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻ സി ടി കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കിയേക്കും. നേരത്തെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അംഗീകാരം എൻ സി ടി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ കോളേജ് നിൽക്കുന്ന സ്ഥലം വേറെ ആളിൻ്റെ പേരിലാണ്. അങ്ങനെ പല പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ അംഗീകാരം റദ്ദ് ചെയ്തിരുന്നത്. പിന്നെ സ്വാധീനം ചെലുത്തിയാണ് അംഗീകാരം പുനഃസ്ഥാപിച്ച് കിട്ടിയത്. ഇപ്പോൾ 50 വിദ്യാർത്ഥികളെയാണ് പ്രവേശിപ്പിക്കുന്നത്. ഇതുവഴി 1.5 കോടി രൂപ ഓരോ വർഷവും ഒന്നുമറിയാതെ ഗണേഷ്കുമാറിൻ്റെ പോക്കറ്റിൽ വരും. എന്താ കൊള്ളാമല്ലേ? വലിയ തത്വവും ആദർശവും ഒക്കെ പറയുന്ന ആളിൻ്റെ തനി നിറം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കാ പണം കണ്ടാൽ കമിഴ്ന്നു വീഴുന്ന സ്വഭാവമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാർക്കും പത്തനാപുരത്തുകാർക്കും വാളകത്തുകാർക്കുമെല്ലാം. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് 2 സ്ത്രീകൾക്ക് പത്തനാപുരത്ത് വീട് വെച്ച് കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണം ഇയാൾക്കെതിരെ നടൻ ഷമ്മി തിലകൻ ആരോപിച്ചിരുന്നു. എൻ സി ടി ഇതേ സംബന്ധിച്ച് അന്വേഷണം നടത്തി ശക്തമായ നടപടിയെടുക്കാനാണ് സാധ്യത. ചിലപ്പോൾ കോളേജിൻ്റെ അംഗീകാരം പോലും ഇല്ലാതായേക്കും. സ്വകാര്യ മാനേജ്മെൻറ്റുകൾ കെട്ടിടം പണിയെന്നൊക്കെ പറഞ്ഞ് അല്പസ്വല്പം സംഭാവനയൊക്കെ വാങ്ങാറുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികൾ കൊടുക്കാറുമുണ്ട്. എന്നാൽ ഭീമമായ തുക വാങ്ങാറില്ല. ഇത് അല്പം കടന്നുപോയി. തീവെട്ടിക്കൊള്ളയാണ്. നടപടിയെടുക്കണം. മറ്റുള്ളവർ കൂടി ഇത് ബാധകമാണ്.